സാറേ, തിരുവനന്തപുരത്ത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനുമാണ് മത്സരത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് എന്നാണ് നമുക്കൊക്കെ ഉള്ള പൊതുവെയുള്ളൊരു ധാരണ. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ അങ്ങനെയുള്ള ധാരണയല്ല. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഒന്നും ചിത്രത്തിലേ ഇല്ല, ഞാനും ബി ജെ പിയും തമ്മിലാണ് ടൈറ്റ് മത്സരമാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തു തോന്നുന്നു? സാധാരണ ഒരു സ്ഥാനാർത്ഥിക്ക് ഇതൊക്കെ പറയാൻ കഴിയും. തിരുവനന്തപുരം പല കാരണങ്ങൾ കൊണ്ടും വലിയ തോതിൽ ദേശീയ ശ്രദ്ധ ഇതിനോടകം തന്നെ ആകർഷിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് തരൂരിന് തന്നെയായിരുന്നു ചെറിയ ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നത്. പിന്നീടത് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയോ ഇവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ മാറി മറിയുന്ന കാഴ്ചയാണ് വരുന്നത്. സ്വാഭാവികമായും എൽ ഡി എഫ് പിന്നോട്ട് പോകേണ്ടിയും വന്നിരുന്നു. പക്ഷേ ഇന്നലത്തെ ഈ പ്രസ്താവന വളച്ചൊടിക്കപ്പെടേണ്ടതാണോ, അത് പന്ന്യൻ എങ്ങനെയാണ് കണ്ടത് എന്നൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടി വരും. പക്ഷേ സാഹചര്യം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തരൂർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഞാനും ബി ജെ പി കാൻഡിഡേറ്റായ രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് മുഖ്യ മത്സരം. സ്വാഭാവികമായിട്ടും അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും, അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടായിരിക്കാം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നലെ ഇദ്ദേഹം പറഞ്ഞത് അവിടെ ആ ഒരു വാക്കുകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ കൂടി വ്യക്തമാകും. അപ്പോൾ മെസ്സി കളിക്കാൻ ഇറങ്ങുന്നതൊക്കെ ആയിട്ട് ഞാൻ മെസ്സിയാണ് എന്നാണ് പന്ന്യൻ്റെ, പന്ന്യൻ്റെ നല്ലൊരു ഫുട്ബോൾ പ്രേമിയാണ്, വളരെ നല്ലൊരു ഫുട്ബോൾ പ്രേമിയാണ്, ഫുട്ബോൾ ആരാധകനാണ്, വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് ഈ കായികരംഗത്തെക്കുറിച്ച് അറിവുള്ള മനുഷ്യനാണ്, നിഷ്കളങ്കനാണ്. ഒരുപക്ഷെ ആ നിഷ്കളങ്കത്വമായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഇന്നലെ ഇത് സത്യം പറയിപ്പിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയൊരു നാക്ക് വഴിയും ആയിക്കൂടായികയില്ല. പക്ഷെ എന്തു തന്നെയായാലും അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മുഖ്യ യുദ്ധം നടക്കുന്നത്, അതിനകത്ത് തരൂര് ഒരു അതിനൊരു ഇടമേയില്ല എന്നാണ് പറഞ്ഞത്. കാരണം മുൻകാല എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൽ ഒരു കാരണവശാലും ആൾക്കാർ തൃപ്തരല്ല, ഒരുപാട് കുറവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിൻ്റെ വോട്ടുകൾ ചോർന്നു പോകുന്നുണ്ട്. ആ ചോർന്നു പോകുന്നതിൽ ഒരംശം ബി ജെ പി പെട്ടിയിലേക്കും ചെന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അവിടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരം. ഞങ്ങൾ തമ്മിലാവട്ടെ 9.5% വ്യത്യാസവും കൂടിയുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഇദ്ദേഹമല്ല എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം പറയുന്നു 9.5% വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിലുള്ളത് എന്ന് പറയുമ്പോൾ കേൾവിക്കാർ എന്ത് ധരിക്കും? അപ്പോൾ ഈ 9.5% എന്ന് പറയുന്നത് നിസ്സാര ശതമാനമല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ബി ജെ പി എന്തുമാത്രം ഭൂരിപക്ഷത്തിലാണ് ജയിക്കേണ്ടി വരുന്നത്? ഇത് പറയുന്നത് ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപക്ഷെ നാക്കുപുഴ ആയിക്കൂടാ, അറിയാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഈ 9 നാക്കുപുഴ ആയിക്കൂടാ. അപ്പോൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ആ ഒരു സത്യം പുറമേ വന്നതാണ്. പക്ഷേ ഈ 9.5% നമ്മൾ പോലും അംഗീകരിക്കുന്നില്ല. 9% വ്യത്യാസത്തിലൂടെ ഒരിക്കലും ഈ പന്ന്യൻ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയാണോ എൽ ഡി എഫിൻ്റെ? കാരണം പല നേരത്തെയൊക്കെ പന്ന്യൻ ജയിക്കില്ല, പന്ന്യനൊരു സാധ്യതയില്ല എന്നാണ് വിലയിരുത്തപ്പെട്ടത് നേരത്തെയെല്ലാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പന്ന്യൻ പെട്ടെന്ന് വന്നിട്ട് താനും എന്താണ് BJP തമ്മിലാണ് മത്സരം, ശശി തരൂരിനെ കളത്തു നിന്നേ ഔട്ടാക്കി കളഞ്ഞു. പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്ക് കണ്ണൂർ എല്ലായിടത്തും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയൊക്കെ തന്നെയാണ്. ഒരിക്കലും അദ്ദേഹത്തെ ഒരു തവണ പരിചയപ്പെടുന്ന ഒരാളിന് അത് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിനോട് നമ്മൾ ആകർഷ്ടായി പോകും. അപ്പോൾ വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പന്ന്യൻ. അത് തിരുവനന്തപുരത്തല്ല, CPI മത്സരിക്കുന്ന എവിടെയായാലും തന്നെ, ഇടതുപക്ഷം മത്സരിക്കുന്ന എവിടെയായാലും വളരെ കൃത്യം, വളരെ അപൂർവം ചില ആൾക്കാരിൽ മാത്രമേ അദ്ദേഹത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ കാണാൻ കഴിയുള്ളൂ. പക്ഷേ എന്ന് വച്ചിട്ട് ഇത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ കൂടി നോക്കി കാണേണ്ടതാണ്. അവിടെ മറ്റു പല കാര്യങ്ങൾക്കുമാണ് ആ ഒരാളുടെ വിജയപരാജയങ്ങളെ തീരുമാനിക്കുന്നതും മറ്റ് പല കാര്യങ്ങളും ഒക്കെയാണ്. വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടെ കാര്യങ്ങൾ അപ്പാടെ മാറി മറിയുകയായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അടുത്തിരിക്കുന്ന ദിവസം പന്ന്യന് പോലും സമ്മതിക്കേണ്ടി വന്നു. തരൂര് 2-3 ദിവസങ്ങൾ മുമ്പേ അത് സമ്മതിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് തരൂർ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എൻ്റെ അവസാന തിരഞ്ഞെടുപ്പാണ്, ഒരു സ്ഥാനാർത്ഥി
തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പറയുകയാണ് എൻ്റെ അവസാന തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കൂടി ഞാനുണ്ടാവും. നാളിതുവരെ ഒന്നും ചെയ്തില്ല എന്ന വലിയ ആരോപണങ്ങളാണ് തരൂവിനെ കുറിച്ചുള്ളത്. അതെല്ലാവരും പറയുന്നു, ജനം പറയുന്നു, എതിർ സ്ഥാനാർത്ഥികൾ പറയുന്നു, എല്ലാവരും പറയുകയാണ്. ആ ഘട്ടത്തിൽ തരൂർ പറയുന്നു ഇതെൻ്റെ അവസാന തിരഞ്ഞെടുപ്പാണ് എന്ന്. അതും വളരെ അപക്വമായ ഒരു പ്രസ്താവനയായിപ്പോയി. അത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതേപോലെ മറ്റൊരു അപക്വമായ ഒരു പ്രസ്താവനയാണ് ഇന്നലെ നമ്മൾ പന്നിൻ്റെ വീന്തിൽ നിന്നും കണ്ടത്. ഇത് വോട്ടർമാരെ, ഒരു പക്ഷേ ചെറിയൊരു ശതമാനം വോട്ടർമാർക്ക് മാറി ചിന്തിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാകും. ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പം അദ്ദേഹം ഈ മണ്ഡലത്തിൽ തീർത്തും ഒരു പുതിയ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നേരത്തെ അദ്ദേഹത്തിന് മുൻ പരിചയങ്ങളില്ല ഈ മണ്ഡലമായിട്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എതിരായിട്ട് നീ ഒരു സാധ്യതയല്ലേ കാണുന്നത്? കാരണം ശശി തരൂരിൻ്റെ ആ ഒരു സുപരിചിതത്വം ഈ രാജീവ് ചന്ദ്രശേഖരുമായിട്ട് ഈ അവിടുത്തെ ജനങ്ങൾക്കില്ല. അദ്ദേഹം പെട്ടെന്നാണ് അദ്ദേഹത്തിനെ തീരുമാനിക്കുകയൊക്കെ ചെയ്തത്. മുമ്പ് ശോഭന അതല്ലെങ്കിൽ മറ്റു കുറെ സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ ഈ സ്ഥലങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ അവസാന നിമിഷം വരെയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ള ഒരു കൗതുകം അവസാന നിമിഷം വരെയും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് ശരിയാണ്. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് അറിവില്ലായ്മയൊന്നുമില്ല. മറിച്ച് ഇദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള ഒരു ആദ്യത്തെ 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇദ്ദേഹം ഏതാണ്ട് തരൂരിനൊപ്പം എത്തപ്പെട്ട് കഴിഞ്ഞു. പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച ചിട്ടയായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടത്. വളരെ തന്ത്രപരമായ ചില നിലപാടുകൾ കൂടി ഒരുപക്ഷെ RSS തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുഖ്യ വേദികളിലൊന്നും നിറഞ്ഞു നിന്നില്ല. ഒരുപക്ഷെ ഒരു കമ്മ്യൂണൽ ഒരു പോളറൈസേഷനൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് ഒരുപക്ഷെ ഇപ്പോൾ വേണ്ട എന്ന് ചിന്തിച്ചിട്ടാകാം അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും വളരെ കൃത്യമായിരുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടി ഏതാണ്ട് ഒരു 7-8-10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തരൂരിനൊപ്പമോ അതിന് കുറച്ചുകൂടി മുകളിലോ കയറാനുള്ള ഒരു അവസരം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. മാത്രമല്ല, എന്തൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ 15 വർഷ കാലയളവിൽ അന്നത്തെ MP തരൂർ ചെയ്തില്ല എന്നും ആ വിടവ് ഏതൊക്കെ പദ്ധതി കൊണ്ട് നികത്താമെന്നും ഒരു മിഷൻ രൂപീകരിക്കണമെന്നും അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നും ഒക്കെയുള്ള വളരെ കൃത്യമായ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വോട്ടർമാരിപ്പോൾ ഒരു തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിട്ട് അത് മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ദയനീയമാണെന്ന് നമുക്ക് ആർക്കും കാണാൻ കണ്ടാൽ സാധിക്കും, പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നൊരു വിഷയമാണ്. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിലുള്ളൊരു പ്രചരണമാണ് വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നും ഉണ്ടായത്. അതിൻ്റെ ഒരു മേൽക്കോയ്മയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയതും മേൽക്കൈയാണ് കിട്ടിയത്. അതാണ് ഒടുവിൽ തരൂർ സമ്മതിക്കേണ്ടി വന്നതും. ഏറ്റവും ഒടുവിലായി ഇപ്പോഴാ പിന്നെ നമ്മുടെ ആരാധനായ പന്നിൻ്റെ വീന്തരനും അത് സമ്മതിക്കേണ്ടി വന്നതിൻ്റെ തെളിവാണ് ഈ വാക്കുകൾക്കിടയിൽ കൂടി നമുക്ക് വായിച്ച് പിന്നെ എടുക്കാൻ കഴിയുന്നത്. അത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തെ വോട്ടർമാരെ സ്വാധീനിക്കും. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണോ പന്നിൻ പറഞ്ഞതെന്നുള്ളത് രാഷ്ട്രീയമാണ്. ഇതിനകത്ത് മറ്റു ചില അർത്ഥങ്ങളും കൂടിയുണ്ട്. അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണോ, ഒരുപക്ഷെ ഒളിപ്പിച്ച് വച്ചിട്ടുള്ള സെൻറ്റൻസ് ആണോ എന്നുള്ളത് പിന്നെ ഇനി അറിയേണ്ടിയിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അത്തരത്തിൽ നിന്ന് ഒളിപ്പിച്ച് വച്ചിട്ടുള്ള പിന്നെ സ്വഭാവമുള്ള ഒരാളല്ല പന്നിൻ രവീന്ദ്രൻ. അദ്ദേഹം നേരെ പോകുന്ന തരത്തിൽ അതെന്ന് പറഞ്ഞിട്ടുള്ള, അതുകൊണ്ടാണ് പറയുന്നത് സ്വാഭാവികമായും BJP മേൽക്കോയ്മയെ പന്നിനും ഒടുവിൽ അംഗീകരിക്കേണ്ടി വന്നതായി വേണം നമുക്ക് കണക്കാക്കാം. എന്തായാലും തരൂരിൻ്റെ ഈ ഒരു വിശ്വപൗരൻ എന്ന് പറയുന്ന ഒരു പേര് ഇത്തവണ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത ഇല്ല എന്നാണ് വിലയിരുത്തുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ ഈ വിശ്വപൗരൻ ഇമേജ് ഇത്തവണ വലിയ രീതിയിൽ അല്ല, അതിലൊന്നും ആർക്കും പിന്നെ അഭിപ്രായ വ്യത്യാസം ഏതുമില്ല. അദ്ദേഹം വിശ്വപൗരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ചെയ്തില്ല എന്ന കാര്യം വാസ്തവമാണ്. അത് ആദ്യ തിരഞ്ഞെടുപ്പ് മുതലെടുത്ത് ഇരട്ടനഗരം മുതലെടുത്തും കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മഴ പെയ്താൽ നിങ്ങൾക്ക് അവിടെ വന്ന് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള മുഖ്യ പരാതിയും അത് തന്നെയാണ്. MP എന്നുള്ള നിലയിൽ മണ്ഡലത്തിന് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് ജനം പറയുന്നു, ഇപ്പോൾ പന്നിൻ പറയുന്നു, ഒരുപക്ഷെ രഹസ്യമായി തരൂർ പോലും ഇത് സമ്മതിച്ചു എന്ന് വരാം. കാര്യങ്ങളുടെ അവസാനം ചെന്ന് പെടുന്നത് ഇത്തരത്തിലാണ്. തിരുവനന്തപുരത്ത് ചിത്രമാകെ മാറി മറയുന്നു. അപ്പോൾ ഇതിനകത്ത് ചില സമവാക്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളതുപോലെ സംഭവിച്ചാൽ ഒരുപക്ഷെ തരൂരിന് വിജയം അസാധ്യമൊന്നുമല്ല. പക്ഷേ അത്തരം സമവാക്യങ്ങൾ മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയത്തിൽ കലാശിക്കും. പിന്നെ ചന്ദ്രൻ നമ്മുടെ പന്നിൻ രവീന്ദ്രൻ പറഞ്ഞ ഈ 9.5%
അത് അറിയാതെ വന്നുപോയ സത്യമാണ് എങ്കിൽ ഒരു വലിയ വിജയമാണ് രാജീവ് ചന്ദ്രശേഖരെ കാത്തിരിക്കുക. അദ്ദേഹം പോലും ഒരുപക്ഷെ വിചാരിക്കാത്ത വിജയമായിരിക്കും അദ്ദേഹത്തിന് കാത്തിരിക്കുന്നത്. ഇനി പക്ഷേ ഈ പ്രസ്താവന ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മാറി വരാനുള്ള അവസരം അതും നമുക്ക് പ്രതീക്ഷിച്ച് കൂടായികയില്ല. പക്ഷെ പന്നിന് അത്രക്കാരനല്ല, പറയുന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരനാണ്. പിന്നെ ഒരു വക്രബുദ്ധിയോടെ പറഞ്ഞത് ആയി അങ്ങനെ ആയിട്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് പ്രകടിപ്പിക്കണമല്ലോ. പ്രകടിപ്പിക്കണം, അതാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇനിയും കളിക്കാനുള്ള ഊർജ്ജമുണ്ട് എന്ന് പറഞ്ഞത് അത് സത്യമാണ്. മെസ്സി വിജയിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത്, അതൊക്കെ ശരിയാണ്. ഈ വാക്കുകൾ കൊണ്ടുള്ള കസർത്ത് സ്വാഭാവികമായും ഇപ്പോഴുണ്ടാകണം. അത് പന്നിയിൽ നിന്നുകൊണ്ട് എല്ലാ ഊർജ്ജമുള്ള മനുഷ്യനാണ് പന്നിയൻ രവീന്ദ്രൻ. ആൾക്കാരെ പെട്ടെന്ന് വശത്താക്കാൻ കഴിയും, പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് വശത്താക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്, അതിലുമൊക്കെ ഉപരിയായിട്ട് ജനം പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. അപ്പോൾ അത് ചെയ്തെടുപ്പിക്കുന്നതിൽ തരൂരനും പന്നിനും ഒരുപക്ഷെ കഴിയില്ല എന്ന് ബോധ്യത്തിനൊടുവിലായിരിക്കാം ജനം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി മാറി ചിന്തിച്ചിട്ടുണ്ടാവുക. ഇത് രണ്ട് സ്ഥാനാർത്ഥികൾക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഇത്തവണ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയും, കുറയാനാണ് സാധ്യത. പക്ഷേ ഈ പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ അത് കാത്തിരുന്ന് കാണുകയുള്ളൂ മാർഗം. ഓക്കെ, എന്തായാലും നാളെ നമ്മളെല്ലാവരും ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പം എന്തായാലും നമുക്ക് എന്താണെന്ന് നോക്കി അറിയാം. അറിയാം, തൃശ്ശൂർ തിരുവനന്തപുരം മണ്ഡലം ഒരു പ്രധാന മണ്ഡലമാണ്, ബി ജെ പി ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതെ, കാരണം ഈ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം കാണുന്ന 5 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് പിന്നെ തിരുവനന്തപുരം. ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, ആലപ്പുഴ ഒക്കെ മണ്ഡലങ്ങളുണ്ട്. എങ്കിലും തിരുവനന്തപുരത്ത് സ്വാഭാവികമായും പഴയ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ വെച്ച് നോക്കുമ്പോൾ സാധ്യത തിരുവനന്തപുരത്തിനാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രാധാന്യമേറുന്നു. തലസ്ഥാന നഗരി എന്നുള്ളതിലുപരിയായി ചില കാര്യങ്ങളവിടെ വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അതൊരു പക്ഷേ നമുക്ക് അവസാന നിമിഷം വരെയും പറയാൻ സാധ്യമല്ല എങ്കിൽ കൂടിയും കാര്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ചന്ദ്രശേഖറിന് അനുകൂലമാണ് എന്ന് വേണം ആ ഒരു നിഗമത്തിൽ. തലസ്ഥാനത്ത് നിന്നൊരു ബി ജെ പി എം പി ഉണ്ടാവുക, അവർക്ക് വലിയൊരു ഉറപ്പായും മാറ്റം ഉണ്ടാകും. കേരള സംസ്ഥാനം മുഴുവൻ ഒരു മാറ്റം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ജയിച്ചാൽ സംഭവിച്ചേക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.